reaction of magnesium with oxygen. Magnesium oxygen reaction ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. Magnesium plus oxygen gives magnesium oxide. ഇങ്ങനെ words ല് represent ചെയ്യുന്നതിനെയാണ് word equation എന്ന് പറയുന്നത്. Chemical reaction രണ്ട് രീതിയിൽ പറയാം. Word equation ആയിട്ടും പറയാം, chemical equation ആയിട്ടും പറയാം. അപ്പോൾ word equation എന്ന് പറയുന്നത് മഗ്നീഷ്യം എന്ന് എഴുതി പ്ലസ് ഓക്സിജൻ, മഗ്നീഷ്യം ഓക്സിജനും എന്നർത്ഥം. അത് രണ്ടും കൂടെ പ്രവർത്തിച്ച് മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാകുന്നു എന്നാണ് ഈ ഇക്വേഷൻ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി കെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാല് സിമ്പലും ഫോർമുലയും ഉപയോഗിച്ച് നമ്മൾ എഴുതുന്നതിനെയാണ്. ബൈ യൂസിംഗ് സിമ്പൽ ഓഫ് എലമെന്റ് ആൻഡ് കെമിക്കൽ ഫോർമുല ഓഫ് ഓക്സിജൻ, Mg plus O2 gives MgO. It is not the correct equation, or it is an unbalanced equation, because number of atoms are not equal in both sides, reactants in day, product in day. Then what is in the reactants? The substance take part in chemical reaction is called a reactants. ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങളെയാണ് reactants എന്ന് പറയുക, അഭികാരങ്ങൾ എന്ന് പറയുക. അപ്പൊ ഇതിന്റെ അഭികാരങ്ങളുടെ എണ്ണവും ഇതിനെ ഉൽപ്പന്നം എന്ന് പറയും, പ്രൊഡക്റ്റ്. ആഫ്റ്റർ കെമിക്കൽ റിയാക്ഷൻ വി ഗെറ്റ് എ പ്രൊഡക്റ്റ്. കെമിക്കൽ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ, രാസപ്രവർത്തനം നടന്നു കഴിഞ്ഞാൽ കിട്ടുന്ന പദാർത്ഥത്തിനെയാണ് ഉൽപ്പന്നം എന്ന് പറയുന്നത്. അപ്പോ റിയാക്ടൻസിന്റെയും പ്രൊഡക്റ്റിന്റെയും ആറ്റംസ് ഈക്വൽ ആയാൽ മാത്രമേ അതൊരു കെമിക്കൽ ഇക്വേഷൻ ആവുള്ളൂ. അപ്പൊ ഇത് ഈ ഇക്വേഷൻ കറക്റ്റ് അല്ല, ഇതിന് നമുക്ക് ബാലൻസ് ചെയ്യണം. എങ്ങനെ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് ഡ്രോ എ ടേബിൾ ലൈക് ദിസ്. ലെഫ്റ്റ് സൈഡ് ആറ്റംസ്, ഇതിൽ ഏതൊക്കെ ആറ്റംസ് ഉണ്ട്? ഇത് മഗ്നീഷ്യം ഓക്സിജനും, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. മഗ്നീഷ്യം എം ജി സിമ്പിൾ ആണ് എഴുതേണ്ടത്, എം ജി ആൻഡ് ഓ. ദെൻ റിയാക്ടൻസിന്റെ സൈഡിലുള്ള ആറ്റംസ് എം ജിയുടെ താഴെ ഒന്നുമില്ല, അപ്പൊ അതിന്റെ അർത്ഥം ഒരാറ്റാണ്. ഓക്സിജന്റെ താഴെ ഒരെണ്ണം, ഓക്സിജന്റെ താഴെ രണ്ട് ആറ്റംസ്, അതാണ് ഇവിടെ താഴെ രണ്ട് കൊടുത്തേക്കുന്നത്. ഇനി പ്രൊഡക്റ്റ്, പ്രൊഡക്റ്റിന്റെ കോളത്തിലാണ് എഴുതിയിരിക്കുന്നത്. മഗ്നീഷ്യത്തിന്റെ താഴെ ഇപ്പുറത്ത് താഴെ ഒന്നുമില്ല, അപ്പോ അതിന്റെ അർത്ഥം വൺ ആണ്, ഒന്നാണ്. മഗ്നീഷ്യത്തിന്റെ ആറ്റത്തിന്റെ എണ്ണം ഒന്നാണ്, അതുപോലെ തന്നെ ഓക്സിജൻ ആറ്റത്തിന്റെ എണ്ണം ഒന്നാണ്. അപ്പോ ഇൻ ദ കേസ് ഓഫ് മഗ്നീഷ്യം ആറ്റംസ് ആർ ഈക്വൽ. മഗ്നീഷ്യത്തിന്റെ കാര്യത്തില് റിയാക്ടൻസിന്റെ സൈഡിലും പ്രൊഡക്റ്റിന്റെ സൈഡിലുള്ള ആറ്റംസിന്റെ എണ്ണം തുല്യമാണ്. എന്നാൽ ഓക്സിജന്റെ കേസിൽ ലെഫ്റ്റ് സൈഡിൽ രണ്ടും റൈറ്റ് സൈഡിൽ ഒന്നുമാണ്. അപ്പൊ നമുക്ക് ഈ ഇക്വേഷനെ റീറൈറ്റ് ചെയ്യണം. റീറൈറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡില് ഇവിടെ ടു ആഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് നമ്മൾ കൂടെ കൊടുക്കാൻ പാടില്ല, താഴെ എഴുതാൻ പാടില്ല. അതിന് പകരം നമ്മൾ ലെഫ്റ്റ് സൈഡ് എഴുതാവുള്ളൂ. അപ്പോ ലെഫ്റ്റ് സൈഡ് വി ആഡ് ടു. ഈ സിമ്പൽ മഗ്നീഷ്യം ഓക്സൈഡ് ലെഫ്റ്റ് സൈഡിൽ ടു ആഡ് ചെയ്യും. ടു ആഡ് ചെയ്യുമ്പോൾ ഇവിടെ മഗ്നീഷ്യം ടു ആയി, അതുപോലെ തന്നെ ഇവിടെയും ടു ആഡ് ചെയ്യണം. അതാണ് ടു എം ജി പ്ലസ് ഒ ടു ഗീവ്സ് ടു എം ജി ഒ. ഇതാണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ഇതിനെയാണ് നമ്മൾ കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുക. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഓരോന്നും ഓരോ റിയാക്ഷൻ എഴുതിയിട്ട് ബോത്ത് സൈഡ്സിൽ ആറ്റംസിന്റെ എണ്ണം ഈക്വൽ ആണെന്ന് നോക്കി മാത്രമേ ബാലൻസ്ഡ് ആവുള്ളൂ, അല്ലെങ്കിൽ ഇതുപോലെ ബാലൻസ് ആക്കേണ്ടതാണ്. ഓരോ പ്രൊഡക്റ്റിന്റെയും റിയാക്ടൻസിന്റെയും കോളത്തിൽ ആറ്റംസിന്റെ എണ്ണം എഴുതി ബാലൻസ് ആക്കിയതിന് ശേഷമേ കെമിക്കൽ റിയാക്ഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കി അനലൈസ് ചെയ്യാം. ഓക്കെ.